തൊണ്ണൂറ്റാറാം സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് രാജാവും വിധികർത്താവും. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവേൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവേൻ, അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ, അവിടുന്ന് രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവേൻ. ജാതികളുടെ ഇടയിൽ അവിടുന്ന് മുഖത്വം പ്രഘോഷിക്കുവേൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുന്ന് അത്ഭുത പ്രവൃത്തികൾ വർണ്ണിപ്പേൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തനും സ്തുത്യർഹനുമാണ്, സകലദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവനുമാണ്, ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്, മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്, ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവേൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവേൻ. കർത്താവിന്റെ നാമത്തെ ചേരുന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവേൻ, കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവേൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവേൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവേൻ, കർത്താവ് വാഴുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവ്വം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പു വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം മുതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ദൈവമേ, എനിക്ക് യോഗ്യമാവുന്നു, ബാറയ്ക്കുമോ.